നമസ്കാരം. രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു ഉപ്പുമാവാണ് പൊരി ഉപ്പുമാവ്. അപ്പൊ പൊരി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഉപ്പുമാവായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഈ പൊരി ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അപ്പൊ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് പൊരി ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടുവരാം. ഇതിനാവശ്യമായ സാധനങ്ങൾ പൊരിയാണ്. അപ്പം പൊരി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീരെ വെയിറ്റ് ഇല്ലാത്തതാണ്. അപ്പം ശരിക്കും ഒരുപാട് ക്വാണ്ടിറ്റി വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 250 വലിയൊരു കവർ, അതായത് ഒരു വലിയൊരു പാക്കറ്റ് തന്നെ ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ ഒന്ന് കുതിർത്ത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം സ്ക്വീസ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം കുറച്ച് ക്വാണ്ടിറ്റി കുറയും. ഇപ്പം ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചതാണ്. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചൂടാക്കി പൊടിച്ചത്. ഇതാണ് പൊട്ടുകടല. അപ്പം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ. 1/2 കപ്പ് തേങ്ങ ചിരകിയത്. 1 വലിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ കടുക്. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ്. ആദ്യം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന പൊരി ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. കഴുകി എന്ന് വെച്ചാൽ അത് ശരിക്കും ഒന്ന് ഡ്രൈ ആക്കി, അതായത് ഒന്ന് വറുത്തെടുക്കുകയാണ് പൊരി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ ഇതിൽ കുറേ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പം അതും കൂടി ഒന്ന് പോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുത്തു വെച്ചു. വെള്ളത്തിലോട്ട് നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. നന്നായിട്ടൊന്ന് വെള്ളത്തിൽ, ഒരുപാട് സമയമൊന്നും വെക്കണ്ട, ജസ്റ്റ് എല്ലായിടത്തും വെള്ളം ആവുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വെച്ചാൽ മതി. ഇനി അത് നമുക്ക് പതുക്കെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് വെള്ളം ഒന്ന് ഇതാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് പുഴിഞ്ഞെടുത്തതാണ്. ഇതാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാക്കി. ഇനി അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരണം. ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞ് ചേർക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടാം. അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് ഇനിയും വാട്ടുകയാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ട് വെജിറ്റബിൾസ് സാധാരണ ചേർക്കുന്ന പോലെ ക്യാരറ്റും ഒക്കെ ചേർക്കാവുന്നതാണ്. ഏതാണ്ട് ഈ ഒരു പരുവത്തിലായി വരുമ്പം ഒരുപാടങ്ങ് ഉള്ളി ഇത് വാടി വരണ്ട. ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പൊരി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഒരു അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിൽ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അളവ് നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് കുറവാൻ തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടുകടലയുടെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടുകടലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരുപാട് ചേർക്കണം എന്നില്ല. നമ്മൾ ചിരകിയ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി നെയ്യ്, അതായത് നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂണോളം മതി. നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം
ഇപ്പം സിമ്മിലാണുള്ളത്, ഞാൻ കുക്ക് ചെയ്യുമ്പം മൊത്തം സിമ്മിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ടൊരു 1 മുതൽ 2 മിനിറ്റ് വരെ സിമ്മിൽ, 2 മിനിറ്റ് ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ, 1 മിനിറ്റ് തന്നെ ഒന്ന് സിമ്മിൽ നമ്മൾ വെക്കുവാണ്. അപ്പം കുറച്ച് നേരമായി അടച്ച് വെച്ചിട്ട്, അപ്പം ഞാനിത് ഓപ്പൺ ചെയ്യാണ്. നെയ്യൊക്കെ ഉരുകിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ പൊരി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ പൊരി ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്, ഒരുപാട് പണികളൊന്നുമില്ല. അപ്പം ഈ പൊരി ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക്, ഉപ്മാവ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ഒക്കെ ആയി വരും, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.